ഫസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് ഒരു എക്സ്ട്രീം വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പെട്ടെന്ന് ഒരു റിസൾട്ട് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ്. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ ദ റൈറ്റ് ടേൺ. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പങ്കെടുക്കണം, അത്രയും സമയം നിങ്ങൾക്കില്ല വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഡയറ്റ് ആണ്. ആക്ച്വലി എല്ലാവരും പറയും ഒത്തിരി കാലറി റെസ്ട്രിക്ഷനിൽ പോകരുത്, നല്ലതല്ലെന്ന്. പക്ഷെ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് പോവുകയാണ് എങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വെയിറ്റ് ലോസ് സക്സസ്ഫുള്ളി തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കാലറി നല്ല രീതിയിൽ ഡെഫിഷ്യൻസിയിൽ പോയി വണ്ണം കുറച്ച ഒരാളാണ്. ഇതുവരെ അതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഡയറ്റ് ഞാൻ നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ഒരു എക്സ്ട്രീം വെയിറ്റ് ലോസിന് നമുക്ക് ഈ ഒരു ഡയറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡയറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിലാകെ നമ്മൾ ഒരു 700 കാലറി ഫുഡ് മാത്രമേ ഒരു ദിവസം കഴിക്കുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നോർമലി ലൈക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നുള്ള രീതിയിലും ചെയ്യാം. നിങ്ങൾ ഏതിലാണോ കംഫർട്ടബിൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബേസിക് 12:12 ചെയ്യാം, അല്ലെ 16:8 എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ എന്തായാലും നിങ്ങളെ അല്ലാതെ ഞാൻ കാണിക്കുവാണ്, ഇന്റർമീഡിയറ്റ് പാറ്റേൺ അല്ല കാണിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കഴിക്കുന്ന എല്ലാ ഫുഡ് ഐറ്റത്തിന്റെയും കൂടെ ഞാൻ കാലറീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ട്. അപ്പൊ ടോട്ടലി എത്ര കാലറീസ് ആണ് ടുവേർഡ്സ് എൻഡ് ഞാൻ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നരുതല്ലോ. അതുകൊണ്ട് അതുകൂടാതെ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ ഡയറ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇനി നമുക്ക് ഡയറ്റ് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഡയറ്റ്, അതായത് 700 കാലറി ഡയറ്റ് ചെയ്യുമ്പം കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രീം വെയിറ്റ് ലോസ് പെട്ടെന്ന് കിട്ടും. നമുക്ക് ഡേ നമ്മുടെ ലെമൺ സ്ക്യൂസ് ചെയ്ത് വെള്ളം വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് നിങ്ങൾക്ക് കഴിക്കാം. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിരിക്കുന്നത് ഇവിടെ ചെറുപയർ ദോശയും ചമ്മന്തിയാണ്. ഇവിടെ 1 ടേബിൾ സ്പൂൺ ചമ്മന്തി മാത്രമേ എടുക്കാവുള്ളൂ. ഞാൻ പിക്ചറിൽ അത്രയും കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി കഴിക്കരുത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ചെറുപയർ ദോശ ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങളൊരു ടീ കോഫി ലവറാണെങ്കിൽ നിങ്ങൾക്ക് അത് കുടിക്കാവുന്നതാണ്. ഷുഗർ ആഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഗ്രീൻ ടീ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് 180 കാലറീസ് ആണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അടുത്ത നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ലഞ്ചിലേക്കാണ്. ലഞ്ചിന് നമ്മളൊരു 6 ടേബിൾ സ്പൂൺ ബ്രൗൺ റൈസ് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 ചപ്പാത്തി. ആക്ച്വലി 2 ചപ്പാത്തിയേക്കാളും കാലറി കുറവ് 6 സ്പൂണ് നമ്മുടെ ബ്രൗൺ റൈസിനാണ്. ഇപ്പോൾ ടോട്ടൽ 296 കാലറീസ് ആണ് നമ്മൾ നമ്മുടെ ലഞ്ചിന് എടുത്തേക്കുന്നത്, ഇൻക്ലൂഡിങ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്മോൾ കട്ടോരി, ഒരു സ്മോൾ ബൗൾ ഫിഷ് കറി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പയറുകറി എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിവിടെ ഫിഷ് കറി വെച്ചിട്ടാണ് ഈ ഒരു കാലറീസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലഞ്ചിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 296 കാലറീസ് ആണ്. ഇനി നമ്മൾ ഡിന്നറിലോട്ടാണ് പോകുന്നത്. 2 ബോയിൽഡ് എഗ് ആണ് എടുത്തിരിക്കുന്നത്. 2 ബോയിൽഡ് എഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 85 കാലറീസ് ആണ്, പ്ലസ് വെജിറ്റബിൾസ്. ഒരു ബൗൾ വെജിറ്റബിൾസ് എന്ന് പറയുന്നത്, സലാഡ് എന്ന് പറയുന്നത് ഒരു 36 കാലറീസ് ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു 206 കാലറീസ് നമ്മൾ ഡിന്നറിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. ചെറുപയർ, എഗ്ഗ്, ഇതെല്ലാം നല്ല രീതിയിൽ ഗ്യാസ് ഉണ്ടാകുന്ന സാധനങ്ങളാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. അതുകൊണ്ട് എപ്പോഴും ഗ്രീൻ ടീ, നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ടെങ്കിൽ അജുവാൻ വാട്ടർ അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ടോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് 682 കാലറീസ് ആണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. എക്സസൈസ് എല്ലാ മീൽസും കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു വാക്കിംഗ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഹൈ ലോ ഇമ്പാക്റ്റ് ആയിട്ടുള്ള വർക്കൗട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ടൊക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ വരുമല്ലോ. ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള മദേഴ്സ് ഇത്രയും കാലറി ഡെഫിഷ്യൻസിയിൽ പോകരുത്. അതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകളും ഇത്രയും കാലറി ഡെഫിഷ്യൻസിയിൽ പോകരുത്. പിന്നെ നിങ്ങൾക്ക് ഡയബറ്റിക്സ് ഉണ്ടെങ്കിലും കാലറി ഡെഫിഷ്യൻസി അത്ര നല്ലതല്ല, നമ്മുടെ ഇടത്തീറ്റൊന്നും കഴിക്കുന്നില്ല. സോ 2 മണിക്കൂർ കൂടുമ്പം ആക്ച്വലി ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കണം. ഡയറ്റ് കണ്ടല്ലോ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് ഒരു എക്സ്ട്രീം വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പെട്ടെന്ന് ഒരു റിസൾട്ട് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റാണ് കേട്ടോ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യണം. പിന്നെ 700 കാലറി, നമ്മളിതിപ്പം ഒരു 1500 കാലറി അല്ലെങ്കിൽ 2000 കാലറി കഴിക്കുന്ന ഒരാൾ പെട്ടെന്ന് 7000 കാലറിയിലോട്ട് വരുമ്പോഴേക്ക് ചിലപ്പോൾ നമുക്ക് ഹെഡ് ഏക്ക്, കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ഭയങ്കരമായിട്ടുള്ള ടയർനെസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാം, എക്സസൈസ് ഒന്നും സ്റ്റോപ്പ് ചെയ്യരുത്. മൈൽഡ്, ഭയങ്കര വലിയ എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ
എന്ത് ചെയ്യുക, ചെറിയ രീതിയിലുള്ള ലോ ഇമ്പാക്ട് എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക. ഈ ലോ കാർബ് ഡയറ്റ് അത്ര ആൾക്കാർ പ്രൊമോട്ട് ചെയ്യാത്തതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൽ നിന്നുണ്ടാവുന്ന സൈഡ് എഫക്റ്റ് ആണ്. ചില ആൾക്കാർക്ക് ഹെയർ ഫോൾ ഉണ്ടാകും, ചില ആൾക്കാർക്ക് സ്റ്റൊമക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകും, ചിലർക്ക് പീരീഡ്സ് ഇറഗുലർ ആകും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങളൊരു ബ്രേക്ക് എടുക്കാം. അപ്പൊ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഇടയ്ക്ക് നമ്മളൊരു ബ്രേക്ക് എടുക്കുമ്പോഴേക്ക് നമ്മുടെ ബോഡി ഒന്നുമായിട്ട് അഡ്ജസ്റ്റഡ് ആക്കരുത്. നമ്മളെ ഏതെങ്കിലും ഒരു ഡയറ്റുമായിട്ട് നമ്മുടെ ബോഡി, അതായത് ലോ കാലറി ഡയറ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ ബോഡി അഡ്ജസ്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാലറി കൂടിയത് കഴിക്കുമ്പോൾ ബോഡി പ്രോപ്പറായിട്ട് ഡയജസ്റ്റ് ചെയ്യാത്ത അവസ്ഥ, വോമിറ്റിങ്ങും എങ്ങനെയുള്ള പ്രോബ്ലംസ് വരും, അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇടയ്ക്ക് ഒരു ചീറ്റ് മീൽ എടുക്കുക. ഒരു 2 weeks കൂടുമ്പോൾ വൺസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഈ ലോ കാലറി ഡയറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഈ ഹെയർ ഫോൾ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ് ഇതിനൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ നല്ല രീതിയിൽ ഈ ഒരു ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടണമെന്ന്, ആക്ച്വലി വീഡിയോ വോയിസ് ഓവർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത്. കാരണം എനിക്ക് നല്ല തലവേദനയാണ് സത്യം പറഞ്ഞാൽ, എഴുന്നേറ്റതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ വൈകിട്ട് ഒരു 6:00 ആകാൻ പോവാണ്. എനിക്കാണെങ്കിൽ നല്ല തലവേദനയുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ കുറച്ചു നേരം കിടന്നിട്ട് ഇപ്പോഴാണ് എണീക്കുന്നത്. എന്നുവെച്ചാൽ കിടന്നെന്ന് വെച്ചാൽ ഉറങ്ങുന്നില്ലായിരുന്നു, ബട്ട് ഭയങ്കര ക്ഷീണം എനിക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അതിന്റെ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോയിലും എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. ഹെൽത്ത് വൈസ് ഞാൻ അത്ര ഓക്കെ അല്ല. അതുപോലെ തന്നെ ഹസ്ബൻഡിനും ഒരു ചെറിയ ഒരു പ്രോബ്ലം ഉണ്ടായി. അപ്പം അതൊക്കെ കൊണ്ടിട്ട് ആകെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ്. അതാണ് വീഡിയോസിൽ ഞാൻ അത്രയും അങ്ങോട്ട് എന്താ പറയുക, എനിക്കങ്ങോട്ട് 100% ഗീവ് തരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെയിറ്റ് ലോസ് ചാലഞ്ചിലെ എന്റെ വെയിറ്റിന്റെ അപ്ഡേഷൻ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ എന്താണ് ചേഞ്ച് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നത്തെയും പോലെ ലെമൺ സ്ക്യൂസ് ചെയ്ത വെള്ളത്തിലാണ് നമ്മൾ നമ്മുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ ഡയറക്റ്റ് ആയിട്ട് വർക്കൗട്ടിലോട്ടാണ് പോയത്. വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തലേന്ന് രാത്രി സോക്ക് ചെയ്ത് വെച്ച ആൽമണ്ടും റേസിൻസും കഴിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് പുട്ടും പയറും പിന്നെ പഴവും ആണ്. ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ആണ് കുടിച്ചത്. ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി എടുത്തത് നമ്മൾ മുതിര തോരനും പിന്നെ കുറച്ച് ബീഫും ഒരു ചെറിയ ബൗളിലും മോരുമാണ് എടുത്തത്. അത് കഴിഞ്ഞും ഒരു ഗ്രീൻ ടീ കുടിച്ചായിരുന്നു. പിന്നെ ഡയറക്റ്റ് ഡിന്നറിലോട്ടാണ് പോയത്. സ്ക്രാമ്പിൾഡ് എഗ് ആയിരുന്നു കഴിച്ചത്. അത് കഴിഞ്ഞും ഞാനൊരു ഗ്രീൻ ടീ കുടിച്ചായിരുന്നു കേട്ടോ. ടോട്ടൽ 3 ഗ്രീൻ ടീ അന്നത്തെ ദിവസം കുടിച്ചു.